മലയാള സിനിമയിൽ അറിയപ്പെടാത്ത സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമയിൽ അറിയപ്പെടാത്ത സംഭവങ്ങൾ പുറത്തു കൊണ്ടുവന്നത് നാനാ സിനിമാ വാരികയായിരുന്നു. നാനാ സിനിമാ വാരികയിൽ ഒരുപാട് അറിയപ്പെടാത്ത സംഭവങ്ങൾ വന്നു. ചിലതൊക്കെ സത്യവും ചിലതൊക്കെ അസത്യവുമായി മാറി. സത്യവും അസത്യവും ഇടകലർന്ന ന്യൂസുകൾ നാനാ സിനിമാ വാരിക കൊടുക്കുകയും പിൽക്കാലത്ത് ഇറങ്ങിയ സിനിമാ വാരികകൾക്ക് മാർഗനിർദ്ദേശിയായി മാറി. ഒരു കാലത്ത് നാനാ സിനിമാ വാരികയിൽ ബാലചന്ദ്രമേനോനടക്കമുള്ള പ്രതിഭകൾ ഉണ്ടായിരുന്നു. മധു വൈപ്പന ഉണ്ടായിരുന്നു, പല്ലിശ്ശേരി ഉണ്ടായിരുന്നു, അങ്ങനൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെല്ലാം പല വിധത്തിൽ പിരിഞ്ഞു പോയി. നാനാ സിനിമാ വാരികയ്ക്ക് പ്രതാപം നഷ്ടപ്പെട്ടു. അതിപ്പോൾ മാസികയായിട്ടോ എന്തോ ഇറക്കുന്നുണ്ട് കുറച്ച് കോപ്പികൾ. ഒരു കാലത്ത് സിനിമയെ നിയന്ത്രിച്ചിരുന്നത് നാനയായിരുന്നു എന്നത് വ്യക്തം. നാനയിൽ വന്ന ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അത് ഗോസിപ്പാണോ അല്ലയോ എന്നറിയില്ല, പക്ഷേ എവിടെയൊക്കെയോ ഒരു സത്യം അതിലുണ്ട്. ഉർവശിയും ഐ വി ശശിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തയാണ് വന്നത്. അനുരാഗി എന്ന ചിത്രത്തിൽ ഉർവശി വളരെ സെക്സിയായിട്ടാണ് അഭിനയിച്ചത്. അനുരാഗിയിൽ ഉർവശി താളം തെറ്റിയ മനസ്സിൻ്റെ ഉടമയായിട്ടാണ് അഭിനയിച്ചത്. മോഹൻലാലും രമ്യാകൃഷ്ണനും ഒക്കെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. രമ്യാകൃഷ്ണൻ ഗ്ലാമർ കാട്ടി തെന്നിന്ത്യൻ സിനിമയിലേക്ക് പോകുന്നതും തമിഴ് സിനിമയിലേക്ക് പോകുന്നതും അനുരാഗിയിലൂടെയാണ്. അതിനു മുമ്പ് രമ്യ നേരം പുലരുമ്പോൾ അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അനുരാഗിയാണ് ഈ രമ്യാകൃഷ്ണന് ഒരു ടേണിംഗ് പോയിൻ്റായി മാറിയത്. അനുരാഗിയിൽ ഷർട്ട് മാത്രമണിഞ്ഞ് തുടകൾ കാട്ടി നിൽക്കുന്ന രമ്യാകൃഷ്ണൻ്റെ രൂപം യുവ പ്രേക്ഷകരുടെ ചങ്കിടുപ്പ് കൂട്ടി. മാത്രമല്ല ഉർവശി അതിൽ തുടയും വയറുമൊക്കെ കാണിച്ച് വളരെ സെക്സിയായി അഭിനയിക്കുകയും ചെയ്തു. അതിന് രംഗത്തിൽ മോഹൻലാൽ ഉർവശിയുടെ പൊക്കിൾച്ചുഴിയിൽ ഇക്കിളാക്കുന്ന രംഗമുണ്ട്. പൊക്കിൾച്ചുഴിയിൽ ഇക്കിളിയിടുന്ന രംഗമുണ്ട്. ഉർവശിയുടെ പൊക്കിൾച്ചുഴി കാണാൻ വേണ്ടി മാത്രം അനുരാഗി പ്രവാസം കണ്ടവരേറെ. ഉർവശി ഐ വി ശശി ചിത്രത്തിൽ വളരെ സെക്സിയായി അഭിനയിക്കുകയും ഐ വി ശശിയുമായി അതോടുകൂടി ഒരു നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ സീമ ഈ ബന്ധത്തിൽ അസ്വസ്ഥയായിരുന്നു എന്നാണ് ഞാൻ എഴുതിയത്. സീമ ഉർവശിയെ താക്കീത് ചെയ്തത്രേ. ഐ വി ശശിയുമായുള്ള ബന്ധം തുടരരുത് എന്നാവശ്യപ്പെട്ട്. എന്തായാലും കുറച്ചു കാലം പിന്നീട് ഐ വി ശശിയും ഉർവശിയും തമ്മിലുള്ള ബന്ധത്തിന് സീമയുടെ ഒരു കടിഞ്ഞാൺ ഉണ്ടായിരുന്നു. പിന്നീട് ഐ വി ശശിയുടെ തന്നെ വർത്തമാനകാലത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഉർവശി നേടി. വർത്തമാനകാലത്തിലും അത്യാവശ്യം ഗ്ലാമറൊക്കെ കാട്ടി തന്നെയാണ് ഉർവശി അഭിനയിച്ചത്. ജീവിത സാഹചര്യം കൊണ്ട് മാനം വിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ അതിജീവനമായിരുന്നു വർത്തമാനകാലം. മനോഹരമായ ഒരു സിനിമ. അതിനു മുമ്പ് അതിനെ അനുസ്മരിപ്പിച്ച് കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ കഥ അടക്കമുള്ള ചിത്രങ്ങൾ, അവളുടെ രാവുകൾ അടക്കമുള്ള ചിത്രങ്ങൾ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു ഉർവശിയുടെ വർത്തമാനകാലം. ബാലചന്ദ്രമേനോനടക്കമുള്ള ഒരുപാട് നായകന്മാരുള്ള ചിത്രം, ഉർവശി നായികയായ ചിത്രം. ഐ വി ശശി തൻ്റെ ചിത്രങ്ങളിലെല്ലാം ഉർവശിക്ക് നല്ല വേഷം കൊടുക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. ഉർവശിയുടെ കാലിബർ എന്താണെന്ന് തിരിച്ചറിഞ്ഞ സംവിധായകനായിരുന്നു ഐ വി ശശി. അനുരാഗിയിൽ ഐ വി ശശി ഉർവശിക്ക് നൽകിയത് സെക്സി വേഷമാണെങ്കിൽ, തുടർന്നുള്ള ചിത്രങ്ങളിലൊക്കെ അവരുടെ അഭിനയ പ്രതിഭ അളക്കുന്ന അല്ലെങ്കിൽ അഭിനയ പ്രതിഭ മാറ്റിരയ്ക്കുന്ന വേഷങ്ങളാണ് നൽകിയത്. പക്ഷേ ഐ വി ശശിയും ഉർവശിയും തമ്മിലുള്ള ബന്ധം പലതരത്തിലും തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു ഒരു കാലത്ത്. നാനയടക്കമുള്ള സിനിമാ വരികളിൽ അതിനെപ്പറ്റിയുള്ള വാർത്തകളും വന്നിരുന്നു.